സ്ഫോടനത്തെ തുടർന്ന് ടാക്സിവേയിൽ 7 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കുഴി രൂപപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 87 വിമാനങ്ങളാണ് സംഭവത്തെ തുടർന്ന് റദ്ദാക്കിയത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ട ബോംബാണ് പൊട്ടിത്തെറിച്ചത്. അമേരിക്കൻ ബോംബാണെന്നും യുദ്ധകാലത്തെ വ്യോമാക്രമണത്തിൽ പൊട്ടാതെ കിടന്നിരുന്നതാണെന്നും സ്ഥിരീകരിച്ചു. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു. ജപ്പാൻ എയർലൈൻസ്, ഓൾ നിപ്പോൺ എയർവേസ് എന്നിവയും മറ്റ് എയർലൈനുകളും നടത്തുന്ന വിമാനങ്ങളെയും ബാധിച്ചു. ടാക്സിവേയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് വിമാന കമ്പനികൾ. അതേസമയം പൊട്ടാത്ത ബോംബുകൾ ജപ്പാനിൽ നിരന്തരമായ ഭീഷണിയായി തുടരുന്നു. യുദ്ധം അവസാനിച്ച് 79 വർഷത്തിലേറെയായിട്ടും ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മിയാസാക്കി വിമാനത്താവളത്തിൽ മുമ്പും പൊട്ടാത്ത ഒന്നിലധികം ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2023 മാത്രം 37.5 ടൺ ഭാരമുള്ള 2348 ബോംബുകളാണ് നിർവീര്യമാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് നാവിക താവളമായിരുന്നു മിയാസാക്കി വിമാനത്താവളം. പിന്നീട് സിവിലിയൻ ഉപയോഗത്തിലേക്ക് മാറി. ജപ്പാൻ എയർലൈൻസ്, ഓൾ നിപ്പോൺ എയർവേസ്, സോളസീഡ് എയർ തുടങ്ങിയ പ്രധാന എയർലൈനുകൾ മിയാസാക്കിയിൽ നിന്ന് സർവീസ് നടത്തുന്നു. ടോക്കിയോ, ഒസാക്ക, ഫുഗുവോക്ക തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കും തായ്വാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്കുമുള്ള അന്താരാഷ്ട്ര സർവീസും ഇവിടെ നിന്നാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.